സിദ്ധാർത്ഥന്റെ മരണത്തിൽ പരസ്പരം പഴിചാരി പൂക്കോട് വെറ്റിനറി സർവകലാശാല അധികൃതർ സംഭവത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നും സർവകലാശാല വി സിക്ക് വീഴ്ച സംഭവിച്ചോ എന്നത് അന്വേഷിച്ച് എന്നും ഡീൻ ഡോക്ടർ എം കെ നാരായണൻ പറഞ്ഞു ഹോസ്റ്റലിലെ മർദ്ദന വിവരം അധ്യാപകർ മറച്ചുവെച്ചെന്നായിരുന്നു മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിന്റെ പ്രതികരണം ഡീൻ വീഴ്ച മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിനായി സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിച്ചു കോളേജ് ഹോസ്റ്റലിൽ ക്രൂരമർദ്ദനത്തിനിരയായി സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് അനാസ്ഥ സംഭവിച്ചെന്ന് തെളിയിക്കുന്നതാണ് മുൻ വിസയുടേയും ഡീനിൻ്റെയും പ്രതികരണം സിദ്ധാർത്ഥ് മരിച്ച വിവരം ബന്ധുക്കളെ കൃത്യസമയത്ത് അറിയിച്ചെന്നാണ് ഡീൻ എം കെ നാരായണന്റെ വിശദീകരണം കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് പതിനെട്ട് മുതൽ ഇതുവരെയുള്ള ഡേറ്റിൽ ഡേറ്റ് വൈസ് പറയാൻ തയ്യാറാണ് എനിക്ക് ഒരു വീഴ്ചയും വന്നിട്ടില്ല അറിയിച്ചിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്കാണ് ഇവിടുത്തെ സ്റ്റാഫ് നിയമനം ഇതിന് ഡീനെ നിയമിക്കാൻ പറ്റില്ല നമ്മൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം ഉച്ച മുതൽ ക്യാമ്പസിൽ ഉണ്ടായിരുന്നതായി മുൻ വിസി എം ആർ ശശീന്ദ്രനാഥ് സംബന്ധിച്ചു എന്നാൽ അതിന് നൽകിയ വിശദീകരണമായിരുന്നു ഏറെ വിചിത്രം മരിച്ച വിവരം അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഹോർസ്റ്റലിൽ നടന്ന അതിക്രമങ്ങൾ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഈ കുട്ടിയുടെ ബോഡി കൊണ്ടുവന്നപ്പോൾ ഇന്റർവ്യൂ എല്ലാം നിർത്തിവെച്ച് ഞങ്ങള് അധ്യാപകർ എക്സ്പെർട്ട് അടക്കം പലരും പോയി ആദരവ് അർപ്പിച്ച് പോരുകയാണുണ്ടായത് അപ്പോഴും ഈ ഹോസ്റ്റലിൽ നടന്നിട്ട് ഇതേപോലെ ക്രൂരമായ മർദ്ദനത്തിന് ഇടയായിട്ടാണ് ഇത് മരിച്ചതെന്നും ഈ വക കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു നമുക്ക് തന്നിട്ടില്ല നമുക്ക് ഒരു വിവരം തന്നിട്ടില്ല സിദ്ധാർഥന്റെ മരണത്തിൽ പരസ്പര ബന്ധമില്ലാത്ത യൂണിവേഴ്സിറ്റി അധികൃതരുടെ ന്യായീകരണം നിരവധി ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് റിപ്പോർട്ടോ വയനാട്